നമസ്കാരം, എല്ലാവർക്കും അർണോസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എൽബാറോസ്. ആരാധന ക്രമവത്സരത്തിലെ കൈത്താക്കാലം ആരംഭിച്ചു. വിശിഹായിൽ സ്നേഹമുള്ള വേലൂർ ഇടവകാംഗങ്ങളെ, നമ്മൾ ആരാധനാ ക്രമവത്സരത്തിലെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൈത്താക്കാലം, സ്ലിഹാകാലത്തിന് തൊട്ടു പിന്നാലെ വരുന്ന കാലമാണ് ഈ കൈത്താക്കാലം. കൈത്ത എന്ന വാക്കിനർത്ഥം വേനൽ എന്നാണ്. നമുക്കറിയാം, വേനൽക്കാലത്താണ് വിളവെടുപ്പ് നടക്കുന്നത്. ഈ സ്ലിഹന്മാരുടെ പ്രവർത്തനങ്ങൾ മൂലം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഭ വളർന്നു വികസിക്കുകയും ഫലം ചൂടുകയും ചെയ്തു എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തെ ഫലാഗമ കാലം എന്നുകൂടി വിളിക്കുന്നുണ്ട്. നമ്മൾ ഇനി തുടർന്നു വരുന്ന ദിവസങ്ങളിൽ, 7 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ദിവസങ്ങളിൽ കുർബാനയിൽ മാറി വരുന്ന പല പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഒക്കെ നമ്മൾ കൈത്താക്കാലത്തിൻ്റേതായിരിക്കും ഇനി ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏവർക്കും കൈത്താക്കാലത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അനുസ്മരണാർത്ഥം നമ്മുടെ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ഉത്തരേന്ത്യയിലെ സജീവ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്ന സ്റ്റാൻ സ്വാമി അച്ഛൻ എന്നറിയപ്പെടുന്ന ഈശോ സഭാ വൈദികൻ ഫാദർ സ്റ്റാൻസ്ലാവോസ് ലൂർദ് സ്വാമി വ്യാജമായ ആരോപണങ്ങളുടെ പേരിൽ ജയിലിലാക്കപ്പെട്ടിരുന്നു. അധികാരി വർഗത്തിന്റെ നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ അച്ഛൻ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. അച്ഛനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, അച്ഛന്റെ വിയോഗത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചു. ഈ ആദിവാസി സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ അച്ഛന്റെ ഈ മരണം നമ്മുടെ ഉള്ളിലൊരു ചോദ്യം ഉയർത്തണം. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു മരണം. വേലൂർ ഇടവകയിലെ ഓൺലൈൻ വിശ്വാസ പരിശീലനം സജീവമായി തന്നെ തുടരുന്നു. നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലന രംഗം ഇന്നും സജീവമാണ്. കഴിഞ്ഞ 1 വർഷമായി കോവിഡ് നിബന്ധനകൾ മൂലം നേരിട്ടുള്ള ക്ലാസുകൾ നടത്താൻ പറ്റാത്തതിനാൽ ഓൺലൈനായാണ് വിശ്വാസ പരിശീലന ക്ലാസുകൾ നടത്തി വരുന്നത്. ഈ വർഷവും അത് സജീവമായി തന്നെ തുടരുകയാണ്. നഴ്സറി മുതൽ ACC വരെയുള്ള ക്ലാസുകൾക്കായി നടത്തുന്ന ഓൺലൈൻ പ്രവർത്തനങ്ങളിൽ വിശ്വാസ പരിശീലകരുടെ പങ്ക് നിസ്തുലമാണ്. ബഹുമാനപ്പെട്ട എല്ലാ വിശ്വാസ പരിശീലന അധ്യാപകർക്കും വേലൂർ ഇടവകയുടെ പ്രാർത്ഥനകളും ആശംസകളും നന്ദിയും അറിയിക്കുന്നു. വളർന്നു വന്ന കുട്ടിയാണ്, നല്ല സ്വാതന്ത്ര്യത്തോടു കൂടെ വളർന്നു വന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് പിന്നീട് ജീവിതത്തില്. ബഹുമാനപ്പെട്ട സ്റ്റാനച്ചന്റെ വിയോഗത്തിൽ വേലൂർ KCYM സംഘടന പ്രതിഷേധം അറിയിച്ചു. ആദിവാസികൾക്കും നിർധനർക്കും വേണ്ടി പതിറ്റാണ്ടുകളായി ജീവിതം സമർപ്പിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ വേർപാടിൽ അനുശോചനവും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവും വേലൂർ ഫൊറോന KCYM സംഘടന അറിയിച്ചു. KCYM വേലൂർ ഫൊറോന പ്രസിഡന്റ് ഡാനിയൽ ജോസഫ് സ്വാഗതം പറഞ്ഞു. KCYM വേലൂർ ഫൊറോന ഡയറക്ടർ ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. വേലൂർ ഫൊറോന യൂണിറ്റ് പ്രസിഡന്റ് ലിബിൻ ലാസർ നന്ദി പറഞ്ഞു. വേലൂർ KCYM സംഘടനയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്നു. കേരള കത്തോലിക്ക സഭയുടെ യുവജനസ്വരമായ KCYM സംഘടനയുടെ വേലൂർ യൂണിറ്റിലേക്ക് പുതിയ അംഗങ്ങളെ ക്ഷണിക്കുന്നു. ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതീ യുവാക്കളും 8848352847 അല്ലെങ്കിൽ 7559821221 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.